കാര്യം ചോദിക്കാൻ പറ്റുമോ? നിങ്ങള് മന്ത്രി രാജനെ കണ്ടില്ലേ? ആ ഇന്നലെ നിങ്ങള് കണ്ടു. മറ്റേ കാര്യം ചോദിക്കാന്ന് പറഞ്ഞത് പൂത്ത ബ്രെഡിന്റെ കാര്യം ചോദിക്കാന്ന് പറഞ്ഞത് അതെന്തായി? പൂത്ത ബ്രെഡിന്റെ കാര്യം ഞാൻ ചോദിച്ചു സാർ, എനിക്ക് അത് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മളിവിടെ ഇവിടെ നിന്നുകൊണ്ടാണ് വാർത്തകളെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ പോവാമായിരുന്നു. പുത്തുമലയിൽ നമ്മൾ ആരോഗ്യവകുപ്പിന്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പോയതാണ്. പക്ഷെ ഇവിടെ നമ്മൾ പോവാതിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ സന്നദ്ധ പ്രവർത്തകരാണ് പോകേണ്ടത്. ആ സന്നദ്ധ പ്രവർത്തകർ അവിടെ ഉത്തരവാദപ്പെട്ടവരാണ് എത്തേണ്ടത്. ഇത്രയും അതിതീവ്രമായ ഒരു അവസ്ഥയിലും മന്ത്രിതല സംഘം, മന്ത്രിസഭ ഉപസമിതി അവിടെ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് ചോദിക്കാം, അങ്ങനെ പൂത്ത ബ്രെഡ് വന്നിട്ടുണ്ടോ എന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്ക്. മന്ത്രി വൈകുന്നേരം പറയുകയാണ് ഇതിങ്ങനെയാണെന്ന്. അപ്പോൾ മന്ത്രി പറയുന്നുണ്ട് അതിൽ മറ്റ് ആരോപണങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചത് എന്ന് വെച്ചാൽ ഇതൊരു അനിത അസാധാരണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. നമ്മൾ കുത്തിത്തിരിപ്പിന് പോവരുത് എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ മറ്റൊരു കാര്യം. പൂത്ത ബ്രെഡിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടായിരുന്നു? വളരെ ഭീകരമായിരുന്നു. ഉച്ച നേരത്ത് ഞാനവിടെ നിന്ന് 3 നേരം ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ്. ആ ചൂരൽമലയിലെ കൺട്രോൾ റൂമിലിരുന്ന് ഞങ്ങൾ മന്ത്രിമാരുൾപ്പെടെയുള്ള രാവിലെ കിട്ടുന്ന ഉപ്പുമാവും ഉച്ചയ്ക്ക് കിട്ടുന്ന ഭക്ഷണവും വൈകുന്നേരം കൊടുക്കുന്ന ചപ്പാത്തിയും വിശപ്പുള്ള നേരത്ത് വിശപ്പ് തോന്നിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ കഴിച്ചിരുന്നെങ്കിൽ അവിടെ നിന്നായിരുന്നു മഹാഭൂരിപക്ഷ സമയത്ത് കഴിച്ചിരുന്നത്. കൊടുക്കാത്ത, ഇതുവരെ വിതരണം ചെയ്യാത്ത ബ്രെഡ് പൂത്തുപോയി എന്ന കഥ കേട്ടപ്പോൾ സ്വാഭാവികമായി വേദനയുണ്ടായി. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ഹൃദയം പൊട്ടി മലയാളി വിളിച്ചു, അവിടെ ഭക്ഷണം കൊടുക്കാൻ പണമില്ലെങ്കിൽ ഞങ്ങൾ എത്തിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അവരെ കുറ്റം പറയില്ല, കാരണം എന്താന്ന് വെച്ചാൽ അത് മലയാളിയുടെ ഒരു വികാരമാണ്. അവിടെ മനുഷ്യൻ കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ എന്ന് ഓർക്കുന്ന മലയാളിയാണ് അവൻ്റെ അഭിമാനബോധം കൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് മറ്റൊന്നും പ്രതികരിക്കാതിരുന്നത് ഇവിടെ നമുക്കൊരു ഐക്യമാണ് ആവശ്യം. ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെ മറ്റൊരു വിശകലനത്തിന് അപ്പോൾ വിധേയമാക്കാൻ തയ്യാറാകാത്തത് അതിനൊന്നും നമുക്ക് നേരെയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും വിധത്തിലുള്ള വിവാദങ്ങളിലല്ല താല്പര്യം. മലയാളം ഹൃദയം തുറന്നു നൽകുന്ന പുനരധിവാസത്തിൻ്റെയും ആ ഘട്ടത്തിലെ പുനർനിർമ്മാണത്തിൻ്റെയും അതേക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടവരുടെ ജീവനോ ജീവിതമോ മരണപ്പെട്ടവരെയെങ്കിലും തിരിച്ചെടുക്കലോ ചെയ്യുക എന്ന വലിയ ചുമതലയിലേറ്റ് നിൽക്കുമ്പോൾ ഇത്തരത്തെയൊക്കെ അർഹിക്കുന്ന പത്നിയോടെ കേരളം തള്ളിക്കളയുമെന്ന ആത്മവിശ്വാസം തന്നെ ഞങ്ങൾക്കുണ്ട്. അതങ്ങനെ തള്ളിക്കളയുകയും ചെയ്തു. അതൊന്നൊരു പ്രയാസമായി ഒരിടത്തും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അത് കേവലം ചില വാർത്തകൾക്ക് വേണ്ടി നടത്തപ്പെട്ട അരക്കയോ പിന്നിൽ അണിനിരന്ന ചില ഗോസിപ്പുകൾ മാത്രമാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരാണ് ചെയ്തത് പൂത്ത ബ്രെഡ്. അവർക്ക് അതിലൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. മിനിമം വന്നിട്ട് ഒരു മാന്യമായിട്ട് ഞങ്ങളത് പറഞ്ഞു തെറ്റിയതാണ്. അല്ലെങ്കിൽ ഇത് എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം, എവിടുന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ആരാണ് കൊടുത്തത്, ഏത് സംഘടനയാണ് കൊടുത്തിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഇല്ലേ, എന്ത് മാന്യതയാണ് ഇവർക്കുള്ളത്? ഇതൊരു ഇടതുപക്ഷത്തിന് DYFI ഏതെങ്കിലും അയലത്ത് പോയ അയലോക്കക്കാരൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാലോ സാറെ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ശ്രദ്ധയില്ലായി ഒന്നുമില്ല. ഒരു കാര്യം പറയാം, നമ്മൾ ഗുരുവായൂർ വെച്ചിട്ട് ഒരു യുവതി ആ കോയമ്പത്തൂർ വന്നിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മകനിങ്ങനെ ഒരു സുഖിലായി ഉണ്ട്, എന്തെങ്കിലും സഹായം? മുൻകൂട്ടി തിരക്കഥ രഞ്ജിപ്പണിക്കൽ എഴുതാത്ത കാരണം സുരേഷ് ഗോപി പറയും ഗോവിന്ദനോട് പോയി ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇത് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വാർത്തയാക്കില്ല. കൈരളി വാർത്തയാക്കി, Media 1 വാർത്തയാക്കി, അത്രയേ ഉള്ളൂ, വേറെ ആരും വാർത്തയാക്കില്ല. പക്ഷേ ഇതെന്തുകൊണ്ട് വാർത്തയാക്കില്ല? സുരേഷ് ഗോപിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് വരത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർക്ക് ബോധമില്ലായിണ്ടോധാണ്. അപ്പോൾ തൽക്കാലം എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് പറയാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ഇവർ വൈകുന്നേരം ചർച്ച നടത്തുമ്പോൾ പറയേണ്ടത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതാണ്, അല്ലാതെ ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അറിയാം. പിടിക്കാതെ ഹൃദയത്തിൽ നിന്നൊരു ചുക്കും പറഞ്ഞിട്ടില്ലേ, പിന്നെ വാർത്തയിട്ട് പോയെന്നുള്ളൂ. അപ്പോൾ വാർത്തയിട്ട് പോണത് ഇവർ ഓടി പോണതാണ്. ഞാൻ ബിജു പവിത്ര, മദൻ ഗോപാൽ.